ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ് നൽകാൻ പോകുന്നത് ഈ യൂണിറ്റ് സമയവുമായി ബന്ധപ്പെട്ടതാണ് സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്കിവിടെ നഖയ്ബ് മഹഫൂസിൻ്റെ ഹാഫ് എ ഡേ അതുപോലെ തന്നെ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് സെൽമാ ലാഗൽ ഓഫ് നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന ഒരു കവിത വിസ്ലാവ സിംബോർസ് എഴുതിയത് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ മൂന്ന് പാഠത്തിലെയും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് സമയവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത് അല്ലെങ്കിൽ സമയം നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല സമയം എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയ ആശയങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കവിതയുടെ ഏതാനും വരികൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം ടി എസ് ഇലിയറ്റ് എഴുതിയിട്ടുള്ള ഒരു പോയത്തിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ് ആർ ബോത്ത് പെഹാബ്സ് പ്രസൻറ്റ് ഇൻ ടൈം ഫ്യൂച്ചർ and time time future contained in time past. മൂന്ന് കാലങ്ങളെക്കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രസൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ദ ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് പ്രസൻറ്റ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇത് മൂന്നും തമ്മിലുള്ള പരസ്പര ബന്ധം ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്ന് പാഠങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഹഫ് എ ഡേ എന്ന് പറയുന്ന കഥയിൽ നഖബബ് മഫൂസ് എന്ന ഒരു എഴുതിയ ഒരു ചെറിയ കഥയാണ് ഇതൊരു സാധാരണ കഥയല്ല ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് ഈ കഥയുടെ ആരംഭത്തിൽ നമുക്ക് കാണാം ഒരു കുട്ടിയാണ് ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ കഥയുടെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും അദ്ദേഹം ഒരു പ്രായമായ വ്യക്തിയായി മാറുന്നു അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം തന്നെയാണ് ഈ പറയുന്ന ഒരു ദിവസത്തെ ആ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ പകുതി ദിവസത്തെ ആ ഒരു സ്കൂൾ ലൈഫിലൂടെ പറയുന്നത് രണ്ടാമത്തെ പാഠം ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ആരോടൊക്കെ നന്ദിയുള്ളവരായിരിക്കണം സമൂഹത്തോട് നന്ദിയുള്ളവരായിരിക്കണം നമ്മളെ നമ്മളാക്കി മാറ്റിയവരോട് നന്ദിയുള്ളവരായിരിക്കണം അങ്ങനെ ഒരുപാട് ജനറേഷൻസ് അവരോട് നമ്മൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള ഒരു ആശയമാണ് അവിടെ ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് അതേ തീം തന്നെ സമയവുമായി ബന്ധപ്പെട്ട ഒരു പോയമാണ് നത്തിങ് ട്വൈസ് എന്ന് പറയുന്നത് ഒന്നും രണ്ട് തവണ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഏത് കാര്യമാണെങ്കിലും സംഭവിച്ചു പോയ ഒരു കാര്യം അത് നമുക്ക് വീണ്ടും അതേ രീതിയിൽ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും റീടേക്ക് ഇല്ല ഒരു കാര്യവും രണ്ടാമത് നമുക്ക് വീണ്ടും അതേപോലെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത്തരം ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് നത്തിങ് ടോയ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടു താഴെയായി ഏകദേശം ഇതേ ആശയം തന്നെ വരുന്ന മറ്റൊരു കവിതയുടെ രണ്ട് വരികൾ കൊടുത്തിരിക്കുന്നു യെസ് ഡേ ഈസ് ബറ്റ് ടുഡേയ്സ് മെമ്മറി ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം യെസ് ടുഡേ അതുപോലെ ടുഡേ ടുമോറോ വീണ്ടും ഈ മൂന്ന് കാലങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഖലീൽ ജിബ്രാൻ്റെ ഈ കവിതയിലും പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നാളെ ഓർമ്മകളായി മാറുന്നു കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മുടെ പ്രസന്റിനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഭാവി ജീവിതത്തെ സ്വാധീനിക്കുന്നു ഇതെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഒരു ആശയം അതേ ആശയം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഹൗ ഡസ് ജിബ്രാൻ റിലേറ്റ് യെസ്റ്റ് ഡേ ടു ദ പ്രസൻറ്റ് അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം ജിബ്രാൻ റിലേറ്റ് യെസ്റ്റർ ഡേ ടു ദി പ്രസൻറ്റ് ബൈ വ്യൂവിംഗ് ഇറ്റ് ആസ് എ മെമ്മറി അതൊരു ഓർമ്മയായിട്ടാണ് അദ്ദേഹം കാണുന്നത് ഇന്നലെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർമ്മയാണ് ദിസ് പെർസ്പെക്റ്റീവ് ഹൈലൈറ്റ്സ് ദ കണ്ടിന്യൂസ് ഇൻഫ്ലുവൻസ് ഓഫ് അവർ പാസ്റ്റ് ഓൺ അവർ കറൻറ്റ് എക്സ്പീരിയൻസ് അപ്പോൾ കഴിഞ്ഞ കാലം എങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസിനെ ബാധിക്കുന്നു എന്നുള്ളതും ഇത് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ ആക്ഷൻസ് ആൻഡ് മെമ്മറീസ് ഫ്രം യെസ്റ്റർഡേ ഷേപ്പ് ഹൂ വി ആർ ടുഡേ അപ്പം ഇന്നലകളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റം വരുത്തി അവ അതാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയത് രണ്ടാമത്തെ ചോദ്യം ഹൗ ഇസ് ടുമാറോ പ്രസൻറ്റഡ് ഇൻ ദിസ് ലൈൻസ് ടുമാറോ നാളെ നാളെ എങ്ങനെയാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് ടുമാറോ ഇസ് ഡെപിക്ചഡ് ആസ് എ ഡ്രീം നാളെ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് എ വിഷൻ ഓർ ആസ്പിറേഷൻ വി ഹോൾ ടുഡേ ഇന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒരു സ്വപ്നം കാണുന്ന നമ്മുടെ ഒരു ഗോൾ എയിം അതാണ് ടുമോറോ എന്ന് പറയുന്നത് നമ്മുടെ അംബിഷൻ ആണ് ടുമോറോ ഇറ്റ് റെപ്രസെൻറ്റ് ഹോപ്പ് പൊട്ടൻഷ്യൽ ആൻഡ് ദി അൺനോൺ ഫ്യൂച്ചർ ദാറ്റ് വി ആർ കോൺസ്റ്റൻലി മൂവിങ് ടുവേർഡ്സ് അപ്പം നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ കഴിവുകൾ നമുക്ക് എന്താകും എന്നറിയാത്ത നമ്മുടെ ഭാവി ജീവിതം ഇതൊക്കെയാണ് ടുമാറോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് മൂന്നാമത്തെ ചോദ്യം വാട്ട് ഡു ദീസ് ലൈൻ സജസ്റ്റ് അബൌട്ട് ദ പാസേജ് ഓഫ് ടൈം അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ തന്നെ പ്രധാന ആശയമായ പാസേജ് ഓഫ് ടൈം അതിനെക്കുറിച്ച് എന്താണ് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദീസ് ലൈൻ സജസ്റ്റ് ദൈം ഈസ് എ സീംലെസ് കണ്ടിന്യൂ എം വേർ ദ പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആർ ഇൻട്രിക്യേറ്റ്ലി ലിങ്ക്ഡ് അപ്പം ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നുള്ള മൂന്നും വളരെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ആർ മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ഡ്രീംസ് ഫോർ ദ ഫ്യൂച്ചർ ആർ ഇൻറ്റർ വോവൺ ഇൻ ടു അവർ പ്രസൻറ്റ് റിയാലിറ്റി അപ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ ഓർമ്മകളും വരാൻ പോകുന്ന നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ പ്രസൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് ദിസ് ഇൻ്റർ കണക്റ്റഡ്നെസ് എൻകറേജ് ആസ് ടു റിഫ്ലക്ട് ഓൺ ഹൗ വി ലീവ് ഈച്ച് മൊമെൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദർ പ്രസൻറ്റ് ആക്ഷൻ ബിക്കം ദ മെമ്മറീസ് ഓഫ് ടു ടുമാറോ അപ്പോൾ ഒരു സമയം കഴിഞ്ഞ കാലം വർത്തമാനകാലം അതുപോലെ ഭാവി കാലം ഇത് മൂന്നും തമ്മിലുള്ള അഭൈദ്യമായ ആ ഒരു ബന്ധം അതിനെക്കുറിച്ചാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ പ്രസൻ്റ് ലൈഫ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാലം പാസ്റ്റിൻ്റെയും അതുപോലെ വരാൻ പോകുന്ന കാലത്തിൻ്റെയും എല്ലാം ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫെന്ന് പറയുന്നത്